നമസ്കാരം കഴിഞ്ഞ ദിവസം കേരളത്തോട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്താണ് ഇഫ്താർ പാർട്ടിയുടെ അർത്ഥം ഇഫ്താറിൻ്റെ അർത്ഥമെന്താണ് എന്താണ് അദ്ദേഹം തന്നെ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു വിഷയം മറ്റൊന്നുമല്ല കെ വി തോമസിനെ സി പി ഐ എമ്മിൻ്റെ പാർട്ടി സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന ഒരു സെമിനാറിൽ സി പി എം ക്ഷണിച്ചു കെ വി തോമസിനെയും ശശി തരൂരിനെയുമാണ് ക്ഷണിച്ചത് അതിനി സുധാകരനെയോ വി ഡി സതീശിനെയോ രമേശ് ചെന്നിത്തലയോ ക്ഷണിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അവർ പങ്കെടുക്കുമായിരുന്നു തിരിച്ചു വരുമായിരുന്നു ഇവിടെ യാതൊരു പ്രശ്നവുമില്ല ശശി തരൂരിനെയോ കെ വി തോമസിനെയോ ക്ഷണിച്ചത് കാരണമാണ് പ്രശ്നമെന്ന് തോന്നുന്നു കാരണം കെ വി തോമസ് അല്ലെങ്കിൽ രണ്ടു പേർക്കും അവിടെ പോകാനുള്ള അനുമതി പാർട്ടി നൽകിയില്ല കെ വി തോമസ് ഈ അനുമതി ലംഘിച്ച് പോവുകയും ചെയ്തു അന്ന് കോൺഗ്രസ് നേതാക്കളെല്ലാം പറഞ്ഞത് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് കേരളം മുഴുവൻ പിണറായി വിജയനെതിരെ പ്രതിഷേധിക്കുകയാണ് കേരളത്തിലെ നല്ലൊരു വിഭാഗം ജനങ്ങളെ കുടിയിറക്കി വിടുന്ന സിൽവർ ലൈൻ പദ്ധതി നടപ്പിലാക്കിയ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ ആ പിണറായി വിജയനുമായി വേദി പങ്കിടാൻ ഞങ്ങളെ കൊണ്ടാവില്ല എന്ന ന്യായീകരണമാണ് അന്ന് വി ഡി സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് കെ വി തോമസ് പോയി തിരിച്ചു വന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ദിവസങ്ങൾക്കകം കെ വി തോമസ് ടി വി തുറന്നു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പിണറായി വിജയനും രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ഒരുമിച്ചിരുന്ന് ഒരേ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് സംഭവസ്ഥലം വേറെ വേറെ ഒന്നുമല്ല പിണറായി രമേശ് ചെന്നിത്തല ഒരുക്കിയ ഇഫ്താർ സംഗമം അപ്പോൾ കെ വി തോമസിന്റെ മനസ്സിൽ തീർച്ചയായിട്ടും ഒരു സംശയം വരാം എന്നെ പോകാൻ അനുവദിക്കാത്ത അതേ കാരണം കൊണ്ടാണല്ലോ ഇന്നിപ്പോൾ ഇവർക്ക് പ്രശ്നമില്ലേ എന്നൊരു ചോദ്യം വരാം പിണറായി വിജയനൊപ്പം ആഹാരം കഴിക്കുന്നതിലും കൊച്ചു വർത്തമാനം പറയുന്നതിലും ഒരു പ്രശ്നവുമില്ലേ എന്ന് കെ വി തോമസ് ചോദ്യം വന്നു ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് എന്താണ് ഇഫ്താർ പാർട്ടി എന്ന് കോ കെ വി തോമസിന് അറിയില്ല പോലും എന്താണ് ഇഫ്താർ പാർട്ടി ഒന്നുമല്ല അതൊരു പൊളിറ്റിക്കൽ ടൂൾ തന്നെയാണ് കാരണം രമേശ് ചെന്നിത്തല ഒരു ഇഫ്താർ പാർട്ടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും ഭരണപക്ഷത്തെ വിളിച്ചിരിക്കാം എന്തുകൊണ്ടാണ് ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ വിളിക്കാത്തത് എന്നറിയില്ല ഇനി വിളിച്ചിരുന്നാലും അദ്ദേഹം പോകുമോ എന്നറിയില്ല പക്ഷെ കെ സുരേന്ദ്രൻ അദ്ദേഹം കെ സുരേന്ദ്രനെ ഈ പറയുന്ന വിശാല അർത്ഥത്തിലുള്ള ഇഫ്താർ പാർട്ടിയാണ് എങ്കിൽ ഒരു പക്ഷെ കെ സുരേന്ദ്രനെയും കൂടി വിളിക്കേണ്ടതായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബി ജെ പി നേതാക്കളെ കൂടി വിളിക്കേണ്ടതായിരുന്നു ഇവർ വിളിച്ചില്ല ഇനി കെ സുരേന്ദ്രനാണ് അത്തരത്തിലൊരു ഇഫ്താർ പാർട്ടി നടത്തിയിരുന്നെങ്കിൽ ഈ പറയുന്ന വിശാലമായ അർത്ഥത്തിൽ വി ഡി സതീശനും നമ്മുടെ പിണറായി വിജയനും പങ്കെടുക്കുമായിരുന്നു ഇല്ല തീർച്ചയായിട്ടും ഇല്ല എന്ന് തന്നെ പറയാം പിന്നെ എന്താണ് വി ഡി സതീശ ഈ ഇഫ്താർ പാർട്ടിയുടെ അർത്ഥം അതിന് ഉത്തരം നൽകുന്നത് നമ്മുടെ മുസ്ലിം ലീഗ് നേതാവായ കുഞ്ഞാപ്പയാണ് കുഞ്ഞാലിക്കുട്ടിയാണ് അദ്ദേഹം പറയുന്നത് ഈ ഇഫ്താർ പാർട്ടി എന്ന് പറയുന്നത് വെറും ഒരു ഇഫ്താർ പാർട്ടിയല്ല അവിടെ നടക്കുന്നത് തീറ്റയും കുടിയും മാത്രമല്ല അവിടെ വലിയൊരു രാഷ്ട്രീയം നടക്കുന്നുണ്ട് ആ രാഷ്ട്രീയം മറ്റൊന്നുമല്ല ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയമാണ് ഒന്നാമതായി ബി ജെ പിയെ കേരളത്തിലെത്തുന്നത് തടയുക രണ്ടാമതായി നരേന്ദ്രമോദിയെ പുറത്താക്കുക ഈ ചർച്ചകളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മുസ്ലിം ലീഗും ഒക്കെ ഒരുമിച്ചിരുന്ന് ഇഫ്താർ പാർട്ടിയുടെ പേരിൽ നടത്തുന്നത് കെ വി തോമസിന് എന്താ അവിടേക്ക് സ്ഥാനമില്ല എന്ന് ചോദിച്ചാൽ അതൊന്നുമില്ല അതൊന്നും ഉത്തരമില്ല കെ വി തോമസ് എന്തുകൊണ്ട് സെമിനാറിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ അതൊന്നും ഉത്തരമില്ല അത് പാർട്ടി വിലക്കില്ലായിരുന്നു അതാണ് ഇതാണ് അത് അദ്ദേഹമല്ലേ ഇത് ഞങ്ങളല്ലേ എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിൻ്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ ഈ വി ഡി സതീശന് കഴിഞ്ഞിട്ടില്ല ഇഫ്താർ പാർട്ടി എന്താണ് എന്ന സംസ്ഥാനത്ത് നടക്കുന്ന ഇഫ്താർ പാർട്ടി എന്താണെന്ന് വളരെ വ്യക്തമായി കുഞ്ഞാലിക്കുട്ടി പറയുകയും ചെയ്തിട്ടുണ്ട് അത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെയുള്ള ബി ജെ പിക്ക് ഒരു ഗൂഢാലോചനയാണ് ഈ ഇഫ്താർ പാർട്ടികൾ അല്ലെങ്കിൽ നേരത്തെ വി ഡി സതീശൻ പറഞ്ഞ പ്രകാരമുള്ള വിശാല അർത്ഥത്തിലാണ് സ്നേഹാദരവിൻ്റെ ഭാഗമായി നടക്കുന്ന ഇഫ്താർ പാർട്ടിയാണെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിക്കണമല്ലോ ബി ജെ പിയും അതിലുൾപ്പെടുമല്ലോ ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെയും ക്ഷണിക്കണമല്ലോ ഇനി ബി ജെ പി സംസ്ഥാന നേതാക്കൾ ആരെങ്കിലും ഇഫ്താർ പാർട്ടി വെച്ച് കഴിഞ്ഞാൽ ഈ വി ഡി സതീശനും അതുപോലെ തന്നെ പിണറായി വിജയനും പോയി അവിടെ നിന്നും തിന്നുകയും കുടിക്കുകയും ചെയ്യണമല്ലോ പക്ഷേ അതൊന്നുമല്ല ഇഫ്താർ പാർട്ടി തീർച്ചയായും ഒരു പൊളിറ്റിക്കൽ സ്റ്റേജാണ് അതൊരു രാഷ്ട്രീയമായ ഇടമാണ് ആ ഇഫ്താർ പാർട്ടികളിൽ നടക്കുന്നത് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ് മതം എപ്പോഴും മതത്തെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളെ എപ്പോഴും പ്രീണിപ്പിക്കുക ആറന്മുള സദ്യ കഴിക്കാൻ ഈ പിണറായി വിജയനും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഒന്നാകെ ഒരു ടേബിളിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഒത്തുകൂടുമോ എന്നറിയില്ല ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടൻ ഇവർ വരുമോ എന്നറിയില്ല അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കോ ശബരിമലയിലോ ഇത്തരമൊരു ഒത്തുകൂടൽ ഉണ്ടാവില്ല ഹിന്ദു ആഘോഷങ്ങളായ ഓണത്തിനോ വിഷുവിനോ ദീപാവലിക്കോ ഇത്തരം ആഘോഷങ്ങൾ ഉണ്ടാവാറില്ല ദീപാവലിക്ക് വൈറ്റ് ഹൗസിൽ പോലും ഇത്തരത്തിലുള്ള ഒത്തുകൂടലിൽ നടക്കുന്നുണ്ടെങ്കിലും കേരളത്തിൽ അത്തരം ഒത്തുകൂടലുകളൊന്നുമില്ല എന്തുകൊണ്ട് ഇഫ്താർ എന്ന് ചോദിച്ചാൽ ആ ഇഫ്താറിൻ്റെ പുറകിൽ വലിയൊരു വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് അവർക്ക് സംരക്ഷിച്ച് നിർത്തണം ഇവരെ സംരക്ഷിക്കുന്നത് ഞങ്ങളാണ് എന്നൊരു ബോധമുണ്ടാക്കണം അതിനായി തീവ്രവാദത്തെയോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളെയോ എന്തുമാകട്ടെ അതിനെയെല്ലാം പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറുമാണ് അതാണ് കേരളത്തിലെ ഇഫ്താർ പാർട്ടി വെബ് ഡെസ്ക് തത്തുമസ്